ഇരിക്കൂ. ഇനിയും വൈകിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമായിരുന്നു. അത് പേടിച്ചാണ് ഞാൻ വന്നത്. എന്തിനാണ് വരാൻ പറഞ്ഞത്? വേഗം പറയൂ, എനിക്ക് പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല. വാച്ച്മാൻ അപ്പുറത്ത് കിടന്നുറങ്ങുകയാണ്. അടുത്ത മുറിയിലൊന്നും ഇന്ന് ആരുമില്ല. എന്നാലും ആരെങ്കിലും അറിഞ്ഞാൽ? നിനക്കെന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല. പിന്നെ സരസേ, ഏറിയാൽ ഒരു മാസം എന്റെ അച്ഛനും അമ്മയും വരും. പെണ്ണ് കാണാനല്ല, വിവാഹം നിശ്ചയിക്കാൻ. ഇനിയും നിന്നോട് എത്ര തവണ ഞാനിത് പറയണം? സാറേ, ഞാൻ നിന്റെ സാറല്ല, ഞാൻ നിന്റെ ശരിയാണോ ചേച്ചി? മോളെ, എനിക്ക് അദ്ദേഹത്തെ നല്ല വിശ്വാസമുണ്ട്. അദ്ദേഹം നല്ല ആളാണ്, എന്നെ ചതിക്കില്ല. സമയം ഒരുപാടായി ചേച്ചി, കടന്നോളൂ. ചെറിയ വിരുന്നിന് പോയിരിക്കാം, ഇവിടെ ആരുമില്ല. ഞാൻ ചേട്ടനെ ടി വിയിൽ നോക്കി. എന്താ വിശേഷം? എന്താന്ന് വെച്ചാ പറവണേ. അദ്ദേഹം പിന്നെ വന്നില്ലല്ലോ ചേട്ടാ. അദ്ദേഹം ആരു മോളെ? സോമൻ എന്ന് പറഞ്ഞ ആള്. ഏത് സോമൻ? അന്ന് എന്റെ നൃത്തം കണ്ടിട്ട് സമ്മാനം തന്ന ആളില്ലേ? എന്തിനാ അയാൾ വരുന്നത്? അയാൾ ഇനിയും വരുമെന്ന് നിന്നോട് പറഞ്ഞു. എനിക്ക് നല്ല വിശ്വാസമാ, വരാതിരിക്കില്ല. നിനക്ക് വല്ല അബദ്ധവും പറ്റിയ മോളെ.
എല്ലാവരും അറിയുന്നതിന് മുമ്പേ വന്നാൽ മതിയായിരുന്നു. ചതിച്ചോ മോളെ. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇനി തല്ലിയിട്ടും കൊന്നിട്ടും കാര്യം എന്താ? മാനക്കേട് ഉണ്ടെന്ന് നിങ്ങളുടെ അച്ഛൻ ഇന്ന് വരെ അറിഞ്ഞിരുന്നില്ല. എല്ലാം സഹിക്കുന്നു. അല്ലാതെ എന്താ ചെയ്യാ? എന്താ രാധ? ആ സാറിന്റെ മേൽവിലാസം ഇവിടെ ഉണ്ടാവില്ലേ? ആ ദുഷ്ടന്റെയോ ബുക്കിൽ കാണും. അതൊന്ന് എഴുതിത്തരണം അമ്മാവ. എന്തിനാ? ഒരു കത്തി എഴുതി നോക്കാനാ. ആ നീ വീട്ടിലേക്ക് പോയിക്കോ, എഴുതി എടുപ്പിച്ച് ഞാൻ വരുമ്പോ കൊണ്ടുവരാം. ശരിയായ മേൽവിലാസമാണോ എഴുതിയിരിക്കുന്നതെന്ന് ആർക്കറിയാം? കത്തുകളയച്ചിട്ട് മറുപടിയൊന്നുമില്ല അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ സരസു, ഈ സ്ഥിതിയിലും നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്റെ സ്നേഹം നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കൂ. നിന്റെ അച്ഛനോട് ഞാനിത് പറയട്ടെ. നശിച്ചവളാണ് ചേട്ടൻ. എന്നെ കുറിച്ച് ഓർക്കരുത്. എനിക്ക് ചേട്ടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? നിന്നോട് നിന്റെ ജീവിതമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലും ഒരു തെറ്റ് പറ്റിയെന്ന് കരുതി ജീവിതം ഇങ്ങനെ നശിപ്പിക്കരുത് സരസു. അച്ഛൻ എവിടെ? അച്ഛൻ മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്കില്ലേ? ഇപ്പൊ വരും ചേച്ചി. ചേച്ചി, ചേച്ചി എന്തിനാ കരയുന്നത്? ചേച്ചിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ പോയി ജാനകി എന്നെ വിളിച്ചോണ്ട് വരാം. എനിക്കിനി എന്ത് വിഷമം എന്റെ ചേച്ചി. എനിക്ക് തെറ്റുപറ്റി. ചേച്ചി മിണ്ടാതെ കിടന്നുറങ്ങി കേൾക്കുമോളെ. എന്തുകൊണ്ടാണ് ചേച്ചിക്ക് തെറ്റുപറ്റിയത്? മോൾക്കറിയില്ല. പണക്കാരാണ്. അവരുടെ മനസ്സ് കാണാനുള്ള ഹൃദയം അവർക്കില്ല. അവർക്ക് നമ്മളൊക്കെ കളിപ്പാവുകളാണ്. പണം പിശാചാണ് മോളെ. ആ പിശാചാണ് എന്നെ ഇങ്ങനെ നശിപ്പിച്ചത്. എന്റെ പൊന്ന ചേച്ചിക്കാരെയല്ല. നിനക്കെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് പറ്റരുത്. ഒരിക്കലില്ല. ഇനിയും ടിവിയിൽ പണക്കാരി വരും. എന്റെ മോൾ അവരുടെ വരയിൽ വീഴത്ത്.
ഒരു കാലത്തില്ല ചേച്ചി. എന്റെ ചേച്ചിയോട് ഞാൻ സത്യം ചെയ്യുന്നു, ഞാനിത് ജീവിക്കില്ല മോളെ. എനിക്ക് തീരെ വയ്യ ചേച്ചി. മോളെ എന്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കൂ. ഇയാണ് ഇനി അമ്മ. ഇവന് നീ നിന്റെ മനസ്സിൽ വെച്ച് വളർത്തണം. നിന്റെ ചേച്ചിക്ക് പറ്റിയിട്ട് ഇവനെ കാണുമ്പോഴല്ല ചേച്ചി. ചേച്ചി അങ്ങനൊന്നും സംസാരിക്കില്ല, ചേച്ചിക്കൊന്നും സംഭവിക്കില്ല. എന്റെ പെണ്ണ് ചേച്ചിയല്ല. ചേച്ചിക്കടന്നിറങ്ങി